ഹലോ മക്കളെ, എസ് എൽ സി പരീക്ഷയ്ക്ക് 2 മാർക്ക് എളുപ്പം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. 2 ചോദ്യപേപ്പറുകളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകും. നോക്കുക, ഈ ചോദ്യപേപ്പറിൽ 31-ാമത്തെ ചോദ്യം എന്താന്ന് പറയുക നിങ്ങൾക്ക്. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. രണ്ടു പേർ തമ്മിലുള്ള സംഭാഷണ ശകലം കൊടുത്തിരിക്കുന്നു, അതിനുശേഷം 2 ചോദ്യങ്ങൾ തന്നിരിക്കുന്നു. ഇവിടെ ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയാണ്, വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ്? വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ് എന്ന് ഗ്രാൻഡ് ഫാദർ കുട്ടിയോട് ചോദിക്കുന്നു. അപ്പൊ കുട്ടി ആൻസർ പറയുന്നു, ഐ സോ എ ത്രില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ എ സ്നേക്ക് ആൻഡ് എ മംഗൂസ്. ഇതാണ് കുട്ടിയുടെ ഉത്തരം. ഇനി നോക്കൂ, ഈ ചോദ്യങ്ങൾ പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിച്ച് ആൻസർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യാൻ പാടില്ല. ഇത് ഈ ചോദ്യത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഉത്തരത്തെയും നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ഗ്രാൻഡ് ഫാദർ കുട്ടിയോട് ചോദിച്ചു എന്നുള്ളത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഉദാഹരണമായിട്ട്, വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ് എന്ന് ഗ്രാൻഡ് ഫാദർ ചോദിച്ചു. സോ ദ ക്വസ്റ്റ്യൻ, നോക്കൂ, 1 മാർക്കിന് ആൻസർ ചെയ്യാൻ പോണ്, വാട്ട് ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ ആസ് ദ ബോയ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതേണ്ടത് grandfather asked the boy, grandfather asked the boy why he, you അല്ല, നിങ്ങളോടല്ല ചോദിച്ച, അവനോടാ. grandfather asked the boy why he do look എന്നുള്ള എന്താവണം, looked എന്നാവണം. why he looked very excited. അപ്പൊ എങ്ങനെ ചോദ്യം വേണ്ടത്? ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി ലുക്ക്ഡ് ഇടി ചേർത്തു കേട്ടോ. കാരണം ഇത് സംഭാഷണം നടക്കുന്ന സമയത്തുള്ളതാണ് ഈ എഴുത്ത്. അപ്പൊ അവിടെ പ്രസന്റൻസ് ആണ്. എന്നാൽ സംഭാഷണം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അത് മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുക. അപ്പോഴേക്കത് ഒരു പക്ഷേ പാസ്റ്റ് ടെൻസ് ആയി കഴിയും. അതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. പിന്നെ ചോദ്യചിഹ്നത്തിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, നമ്മൾ ചോദ്യം അതേപടി ആവർത്തിക്കുകയല്ല. ശരി, സെക്കൻഡ് പാർട്ടോ, വാട്ട് വാസ് ഹിസ് റിപ്ലൈ, കുട്ടിയുടെ റിപ്ലൈ എന്തായിരുന്നു? അപ്പൊ നമ്മൾ എഴുതും, ദ ബോയ് ഓർ ഹി, ദ ബോയ് ഓർ ഹി റിപ്ലൈഡ് ദാറ്റ്. അവിടെ റിപ്ലൈഡ് ദാറ്റ് എന്താ, അവനെന്താ റിപ്പോർട്ട് ചെയ്തത്? ദ ബോയ് റിപ്ലൈഡ് ദാറ്റ് ഹി സോ എന്ന് പറയുന്നതിന് പകരം സോ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പൊ അത് ഹാഡ് സീൻ എന്നുള്ള പാസ്റ്റ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് കൊണ്ടുപോകണം എന്നാണ് നിയമം. സോ എങ്ങനെ പറയാം, ദ ബോയ് റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് സീൻ. ഇനി മാറ്റമൊന്നും വരുത്താനല്ല, ഇവിടെ മാത്രമേ മാറ്റം വരുത്താനുള്ളൂ. ഹി ഹാഡ് സീൻ എ ത്രില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ എ സ്നേക് ആൻഡ് എ മംഗൂസ്. അപ്പൊ ഒന്നുകൂടെ സി, ഗ്രാൻഡ് ഫാദർ എന്താ ചോദിച്ചത്? വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ്? ഗ്രാൻഡ് ഫാദർ asked the boy why he looked very excited. ഒന്ന് 1 മാർക്ക്. ദെൻ ദ ബോയ് ആൻസേർഡ് ഓർ ദ ബോയ് റിപ്ലൈഡ്, ദ ബോയ് റെസ്പോണ്ടഡ്, ഇങ്ങനെ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ദ ബോയ് റിപ്ലൈഡ്, വാട്ട് വാസ് ഹിസ് റിപ്ലൈ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം, ദ ബോയ്സ് റിപ്ലൈ വാസ് ദാറ്റ് എന്ന് പറഞ്ഞു എഴുതാം. ദ ബോയ്സ് റിപ്ലൈ വാസ് ദാറ്റ് എന്ന് പറഞ്ഞു എഴുതാം, അല്ലെങ്കിൽ ദ ബോയ് റിപ്ലൈഡ് എന്നും പറഞ്ഞു എഴുതാം. എന്താ ബോയ് റിപ്ലൈ ചെയ്തേ? ദ ബോയ് റിപ്ലൈഡ് ദാറ്റ് ഹി സോ എന്നുള്ളത് ഹാഡ് സീൻ എ ത്രില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ എ സ്നേക് ആൻഡ് എ മംഗൂസ്. എത്ര മാർക്ക് കിട്ടി കുട്ടികളെ? സോ യു ഗോട്ട് നൗ 2 മാർക്സ്, ഈസിലി യു ഗോട്ട് 2 മാർക്സ്. ഓക്കെ, ഈസിലി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ്. എഗെയിൻ നോക്കൂ, ഇതൊരു 30 ശേഷമായിരിക്കും സാധാരണ വരിക. സോ 80 മാർക്കിലാണ് ആൻസേഴ്സ് questions in Ariella. So read the following questions. 32, read the following conversation and answer the questions given below. ഇവിടെ അക്ബർ എന്ന് പറയുന്ന ആളും അലി എന്ന് പറയുന്ന ബോയും കൂടിയുള്ള മൈ സിസ്റ്റേഴ്സ് ടു എന്നുള്ള ലെസൺ എന്നുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താ നോക്കൂ, അക്ബർ, വൈ ഡിഡ് യു അപ്സെറ്റ് മൈ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്? Why did you upset my boxes of vegetables? എന്റെ വെജിറ്റബിൾ ബോക്സ് നീ എന്തിനാണ് അപ്സെറ്റ് ചെയ്തത്, തട്ടിമറിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ അലി പറയാണ്, ഐ കുഡന്റ് ഫൈൻഡ് മൈ സിസ്റ്റേഴ്സ് ഷൂസ്, എനിക്ക് എന്റെ സിസ്റ്ററുടെ ഷൂ കണ്ടെത്താൻ പറ്റിയില്ല, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ തിരയുകയായിരുന്നു, അങ്ങനെയാണ് അട്ടിമറിച്ചതെന്നാണ് കാരണം. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ചോദിക്കാൻ നോക്കാം.
ഇത് ഡയറക്റ്റ് ആയിട്ട് അക്ബർ അലിയോട് ചോദിച്ചു, അലി അതിന്റെ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഇത് കേട്ട നമ്മള് ഇത് ഇതേപടി അല്ലല്ലോ റിപ്പോർട്ട് ചെയ്യുക. അപ്പോ ചോദ്യം ഇങ്ങനെയാണ്, എന്താണ്, വാട്ട് ഡിഡ് അക്ബർ ആസ്ക്? അപ്പൊ നമ്മൾ എഴുതണം അക്ബർ ആസ്ക്ഡ്. ആരോട് ആസ്ക് ചെയ്തത്? അക്ബർ ആസ്ക്ഡ് ദ ബോയ് ഓർ അക്ബർ ആസ്ക്ഡ് അലി. അക്ബർ ആസ്ക്ഡ് അലി. പിന്നെ നോക്കണം വൈ. പിന്നെ യുന് പകരം അലി അല്ലേ, ഹി. വൈ ഹി ഡിഡ് അപ്സെറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അതിനെ ഹാഡ് അപ്സെറ്റ് എന്നാക്കണം. വൈ ഹി ഹാഡ് അപ്സെറ്റ് മൈ അല്ല ഹിസ്. ആരുടെ ആരുടെയാണ്? അക്ബേഴ്സ്. അപ്പം വൈ ഹി ഹാഡ് അപ്സെറ്റ് ഹിസ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്. അപ്പൊ മൈ എന്നുള്ളത് ഹിസ് ആവും. ഒന്നുകൂടെ അക്ബർ ആസ്ക്ഡ് അലി വൈ ഹി ആര് അലി വൈ ഹി ഹാഡ് അപ്സെറ്റ് ആരുടെ മൈ ഹിസ് ആരുടെ അക്ബറുടെ ആണ് ഹിസ് എന്ന് പറയുന്നത് ഹിസ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്. അവിടെ നമ്മൾ ചോദ്യം ചിഹ്നം ഇടേണ്ടതില്ല, കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചോദ്യം ചോദിക്കുന്നില്ല. ഇനി സെക്കൻഡ് ഒരു മാർക്ക് കിട്ടിയ, ഇനി രണ്ടാമത്തെ മാർക്കിലേക്ക് പോകാം. വാട്ട് വാസ് അലീസ് റിപ്ലൈ? സോ അലീസ് റിപ്ലൈ വാസ് ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ അലി റിപ്ലൈഡ് എന്ന് പറയാം. അലി റിപ്ലൈഡ് ദാറ്റ്, അലി റിപ്ലൈഡ് ദാറ്റ്. ഐ ആണോ? അല്ല, അലി റിപ്ലൈഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ഫൈൻഡ്. ഇതിലൊരു വ്യത്യാസം വരുത്താനില്ല. He could not find his Aliyude alle appo avan adu parayanallo he could not find his sister's shoes. This is very easy. Ivide could not nu pagaram cannot ennayirundengil adine could ennaakkayirunnu namukku, pakshe couldne pinne vindu or past tense like povanilla. So I couldn't, appo couldn't wouldn't shouldn't okke aanu varunengil ivide neenku onnum vyathyasam varuthanilla. Ennal can will shall ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ പാസ്റ്റ് ഫോം ആയിട്ട് ഉപയോഗിക്കുന്ന could, should, would, might ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇവിടെ ഈ രീതിയിൽ ഉപയോഗിക്കാം, കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ സംഭവം തന്നെ പാസ്റ്റ് ടെൻസിൽ ആയതുകൊണ്ട് there is no need of changing. Okay, once again, see, what did Akbar ask? Akbar asked Ali why he had upset his boxes of vegetables. This is the first point and you get one mark. And now second question, what was Ali's reply? Ali's reply was that ennum parnondu ezhuthu, allengil Ali replied that he couldn't find his sister's shoes. So you are getting 2 marks. 80 il 2 mark ennu parayunnathu that is very valuable. Okay, don't lose it. Okay, so thank you. ഇത്തരം നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള കാപ്സ്യൂൾ ക്വസ്റ്റ്യൻസ് എല്ലാം മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാർക്ക് ഇട്ടെ, എല്ലാവർക്കും അങ്ങ് ഷെയർ.